നമസ്കാരം, ഞാൻ നുസ്ര ജഹാൻ. ഇന്ന് പാർലമെന്റിന്റെ ലൈവ് കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി. യൂണിഫോം സിവിൽ കോഡ് ഏത് വിധേന നടപ്പിലാക്കുമെന്നാണ് പിന്നെ അമിത്ഷാജി പറയണത്. അപ്പൊ അമിത്ഷാജി അത് ഉറപ്പായിട്ട് പറയുമ്പോ മുസ്ലിം ലീഗിന്റെ എം പിമാരെ ഇറങ്ങിപ്പോയി പത്രസമ്മേളനം നടത്തി. അപ്പൊ ആ പത്രസമ്മേളനത്തിന്റെ ലൈവ് അപ്പൊ കണ്ടു. അപ്പൊ അവര് പറയുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ആൻഡ് മിസ്റ്റർ അബ്ദുൽ സമദ് സമദാനി, ദിസ് ടു പീപ്പിൾ ആർ സെയിങ് ദാറ്റ് ഇത് പിന്നെ അവർക്ക് യു സി സി നടപ്പിലാക്കുന്ന ബാക്ക്ഡോറിലൂടെ മൈനോറിറ്റീന്റെ റൂൾസിനെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും വയലേഷൻ ആണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സി, ദിസ് ഇസ് നോട്ട് ഔട്ട് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണം. അപ്പൊ യു സി സി മറ്റ് എങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഇപ്പൊ നടപ്പിലാക്കുക പറഞ്ഞല്ലോ, എങ്ങനെ യു സി സി നടത്താക്കുവാൻ? എന്താ മുസ്ലിം ലീഗിന്റെ എം പിമാർക്ക് മാത്രം അത്ര ബേജാറ്? വേറെ ആർക്കും ഇതിന് ബേജാറില്ലല്ലോ. യു സി സി നടപ്പിലാക്കണം. യു സി സി വരട്ടെ, എല്ലാവർക്കും ഒരേ നിയമോ? ഒരു രാജ്യത്തിന്റെ പൌരന്മാർക്ക് എല്ലാ നിയമോ? നിങ്ങൾ ഇരിക്കണ പോകുന്ന ദുബായിലും സൗദിയിലൊക്കെ ഒരേ നിയമല്ലേ എല്ലാ പൌരന്മാർക്കും? കഴിഞ്ഞ ദിവസം ഇവരെ മൂന്നാളുടെയും പാർലമെന്റ് സ്പീച്ച് കണ്ടു. പി വി അബ്ദുൽ വഹാബ് പറഞ്ഞു, നിങ്ങൾ 2.5 ഏക്കർ രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ അറബ് രാജ്യം 25 ഏക്കറിൽ അമ്പലം ഉണ്ടാക്കാൻ കൊടുത്തു. ദാറ്റ് ഇസ് സവർദ്. സി, അത് വേറൊരു രാജ്യം അവരെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ കളർഫുൾ ആയൊരു സംസ്കാരത്തിനെ സ്വീകരിക്കാൻ തയ്യാറായോണ്ട് അവര് കൊടുക്കുന്നതാ. അല്ലാതെ ഇവിടെ 2.5 ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏക്കറൊക്കെ അല്ല, രാമൻ ജനിച്ച സ്ഥലത്തിന്റെ സരയൂ നദീ തീരത്തിന്റെ ഒരു സ്ഥലം മാത്രമേ ചോദിച്ചുള്ളൂ. അതിന്റെ ചുറ്റിലുള്ള അളവ് പോലും അവരെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത് 2.5 ഏക്കർ. പക്ഷെ പള്ളിക്ക് 5 ഏക്കർ കൊടുത്തു ഗവൺമെന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. സുപ്രീംകോടതിന്റെ അലൌഡ്. സി, ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ ഇൻട്രസ്റ്റുകളാണ് നടക്കുന്നത്. ഈ രാജ്യത്തിന്റെ സംസ്കാരം നിലനിർത്തി പോരാനുള്ള കാര്യങ്ങളും ഒരു കൂട്ടരെങ്കിലും ചെയ്യൂ. മൈനോറിറ്റി മൈനോറിറ്റി നിങ്ങൾ അതാണ് നായികയ്ക്ക് 40 വട്ടോണം പറയും പോലെ, ഈ രാജ്യത്തെ ഏറ്റവും അധികം ഉള്ളത് ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മളടങ്ങണ ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദു തന്നെയാണ്, ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഹിന്ദുക്കളാണ്. നിങ്ങൾ അത് സമ്മതിക്കൂലായിരിക്കും. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വന്നവരല്ലേ. അപ്പൊ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ പോയി പൈസക്കാരൊക്കെ ആവാം. പക്ഷെ നിങ്ങളെ രാജ്യത്ത് വന്നേ നിങ്ങളൊക്കെ എം പി ആയുള്ളൂ. അല്ലാതെ ദുബായ് ഗവൺമെന്റ് നിങ്ങൾക്ക് മന്ത്രി എം പി ഒന്നും ആക്കൂല. നിങ്ങളെ രാജ്യം അവനവന്റെ നേഷനെ സ്നേഹിക്കുക, അവനവന്റെ നേഷന്റെ ട്രഡീഷനെ സ്നേഹിക്കുക, ആ കൾച്ചറിനെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക. പിന്നെ ഈ 3 MPs പിന്നെ പറയണം മൈനോറിറ്റീന്റെ പിന്നെ വാട്ട് ഇസ് ഇൻക്ലൂഷൻ മീൻസ് ടു കീ വേർഡ് സെക്യുലറിസം ആൻഡ് വാട്ട് ഇറ്റ് സോഷ്യൽ ജസ്റ്റിസ്. സെക്യുലറിസം സോഷ്യൽ ജസ്റ്റിസും ഇവിടെ ഉണ്ട് സമദാനി സാഹിബ്. കാരണം അത് ഉണ്ടായിട്ട് തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും താഴെ കടയിലുള്ള ആൾക്കാരിൽ തൊട്ടാണ് മോദി വർക്ക് തുടങ്ങിയത്. പിന്നെ 10 കോടി ടോയ്ലറ്റാണ് ആദ്യ ഭരണകാലത്ത് കൊടുത്തത്. നിങ്ങൾ കക്കൂസ് എന്ന് പറഞ്ഞ് കളിയാക്കും. അതില്ലെങ്കിൽ അറിയാം, കേരളത്തിൽ ഇതുണ്ടായാൽ നിങ്ങൾ ഗൾഫ് നാടിൽ പോയി കൊണ്ടുവന്നുകൊണ്ട് കേരളം സമ്പന്നമാണ്. വേറെ ഏത് സ്റ്റേറ്റിലുള്ളത്? കോൺഗ്രസ് വെച്ച സ്റ്റേറ്റിൽ എവിടെയുള്ളത്? യു പിയിലൊക്കെ ഇപ്പൊ ഞാൻ കണ്ടു എന്താണ് അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലത്ത്. ഇതൊക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ, യു പി പോലത്തെ സ്ഥലങ്ങൾ. അപ്പൊ ഇതിനുവേണ്ടി നിങ്ങൾ ഇത്ര ബേജാറാണ്ട? യു സി സി പറഞ്ഞാൽ യു സി സി ഇവിടെ നടപ്പിലാക്കും. നിങ്ങൾ ബേജാറാവിടത്, നിങ്ങൾക്ക് 2 പെണ്ണ് കെട്ടിയവർക്ക് എങ്ങനെ ഇവർക്ക് എങ്ങനെ ഇവരെ ഉൾക്കൊള്ളൂ? എന്ത് ചെയ്യൂ? ഇനി കെട്ടാൻ പറ്റൂല എന്നുള്ളതാണ്. എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ 2 പെണ്ണിനെ നോക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെ നോക്കാതെ പറയാതെ പെണ്ണ് കെട്ടിപ്പോയി മക്കളെയായിട്ട് വേറെ ജീവിക്കുക, ഈ ഭാര്യ മക്കളായിട്ട് ജീവിക്കുക, ഇതൊന്നും ഇനി നടക്കൂല. പെണ്ണ് കെട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പെണ്ണ് കെട്ടലിനെ നിർത്തിക്കാൻ തന്നെയാണ് ഇത് ഞങ്ങളൊക്കെ വരണം എന്നും തന്നെ പറയണത്. വളരെ സന്തോഷമുള്ള നടക്കലായിട്ട് ഈ രാജ്യത്തെ കോടിക്കണക്കിന് പെണ്ണുങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും മോദിക്ക്. കാരണം യു സി സി വരണം, എല്ലാവർക്കും ഒരേ നിയമം മതി, വേറെ ഒരു റിലീജിയസ് ഇതിലേക്കും ഗവൺമെന്റ് കടക്കൂല. എല്ലാവർക്കും സ്വത്തവകാശം, കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേ ഉള്ളൂ. ഈ പറയണതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെയാണ് ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളെ കല്യാണം ഹിന്ദു ഐഡിയ നടത്തണം, അങ്ങനെയല്ലേ? എല്ലാവരും സെക്യുലിയർ കൺട്രി തന്നെ, സെക്യുലിയർ ആയിട്ട് തന്നെ ഈ രാജ്യം പോവും. അത് തന്നെയാണ് മോദിയുടെ ഉറപ്പും. അതിനുവേണ്ടി നിങ്ങൾ വിഷമിക്കേണ്ട. അതേപോലെ മൈനോറിറ്റീന്റെ എതിരാണ് പിന്നെ ഈ ഗവൺമെന്റ്. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഭീഷണിയാണ് ഗവൺമെന്റ് പറയുന്നത്. ഏത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഭീഷണി? സി, കോടിക്കണക്കിന് ഉറപ്പിയ മൈനോറിറ്റി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഈ എം പിമാരൊന്നും വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് അവിടെ പോയി ഇവിടുത്തെ എയർപോർട്ട് ഇവിടുത്തെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് ഓർഫനേജിനൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ഫണ്ട് വാങ്ങിക്കൊടുക്കുന്നില്ല? അല്ലാതെ മോദിനി അമിത്ഷാനി ഇറക്കാനല്ല പോണ്ടേ? ഒരാളെ ജയിപ്പിച്ചു വിടുന്ന ആ രാജ്യത്തിന്റെ പുരോഗമ
പുരോഗമനത്തിന് വേണ്ടിയിട്ട് ആ സ്ഥലത്തിന്റെ അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ ഈ തമ്മു തല്ലിക്കുന്ന നിങ്ങൾ തന്നെയാ ചെയ്യണേ. പാണക്കാട് തങ്ങളെ നിങ്ങൾ നോക്ക്, പാണക്കാട് തങ്ങൾ എന്താ പറഞ്ഞേ, ഈ മഹാരാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരാക്രമവും ബാബരി മസ്ജിദിന്റെ മുന്നെയോ പിന്നെയോ ഉണ്ടായിട്ടില്ല. ആ ജന്മസ്ഥലമാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ വിശ്വാസവും വികാരവുമാണ് അത്. അത് ഈ രാജ്യത്തിന് ആവശ്യമാണെന്ന് നിങ്ങളെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞേ, നമ്മൾ ബഹുമാനിക്കണം. കാരണം അത് പാണക്കാട് തങ്ങൾക്ക് അത് പറയാൻ കഴിയും. കാരണം പാണക്കാട് തങ്ങളുടെ തലമുറക്കാരും മുൻ ആൻസിസ്റ്റേഴ്സും ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ ഭാരതത്തിൽ വന്നപ്പോൾ രണ്ട് കൈയും കൂട്ടി ഭാരതീയരും ഭാരതത്തിലെ രാജാക്കന്മാരും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും യഹൂദനെയും സ്വീകരിച്ചതും ഒക്കെ മനസ്സിലാവണമെന്നേ അത് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്താണ് പണക്കാരനാവാൻ പറ്റിയിരിക്കും. ഈ രാജ്യത്ത് ചിലപ്പോൾ അധ്വാനിച്ച് ജീവിക്കേണ്ടി വരുമായിരിക്കും. അതൊക്കെ ശരി, പക്ഷെ രാജ്യം രാജ്യം തന്നെ, നമ്മൾ ജീവിക്കുന്ന രാജ്യം നമ്മളെ രാജ്യം, നമ്മളെ രാജ്യത്തിന്റെ കൾച്ചർ ഉയർത്തിപ്പിടിച്ച് പോകുന്ന ഒരു ഗവൺമെന്റ് വന്നത് കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും മുസ്ലിം പെണ്ണുങ്ങളും ഈ മനസ്സിലാക്കുന്ന ഇവര് വെറുതെ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് രാജ്യത്തിന് ഇത്രയും നല്ല വർക്ക് ചെയ്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ മനുഷ്യരിലേക്ക് ഗുണങ്ങൾ എത്ര കോടിക്കണക്കിന് ഉറപ്പി ഇവരൊക്കെ പറഞ്ഞുതരാത്ത പിന്നെ പ്രോജക്റ്റ് ഇവിടെ ലാപ്സ് ആവണേ, ബാക്കി സ്റ്റേറ്റിന് കിട്ടണേ, എന്തുകൊണ്ട് കേരളം മാത്രം ഈ എം പിമാർ മാത്രം പ്രോജക്ട്സ് ഒന്നും കാണില്ല? എല്ലാവർക്കും കിട്ടുമല്ലോ മുദ്രാ ലോണ്, പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ്, ഒരുപാട് കാര്യങ്ങള് എല്ലാം ഒന്ന് സോഷ്യൽ ജസ്റ്റിസിന്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചോക്ക്, എന്തൊക്കെ ഉണ്ട് ഒക്കെ കിട്ടും. കിട്ടുന്ന ആ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഈ ഗവൺമെന്റ് പറയാറുള്ളൂ. സോ യു സി സി ഷുഡ് കം. എത്ര കരഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുകെട്ടൽ അവസാനിപ്പിക്കുക. താങ്ക് യു.